യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിപുലീകരിക്കാൻ ശ്രമം ആരംഭിച്ചു. അതിനായുള്ള ചർച്ചകൾ തുടങ്ങിവച്ചു. നിലവിലുള്ള തർക്കം പരിഹരിക്കാനാണ് ആദ്യ ശ്രമം. സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിവാബ് തങ്ങളെയാണ് പാർട്ടി ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹികളുടെ എണ്ണം ഇത്തവണ പുനഃസംഘടിപ്പിച്ചപ്പോൾ 19-ൽ നിന്ന് 11-ആക്കി കുറച്ചതോടെയാണ് അവിടെ തർക്കങ്ങൾ തുടങ്ങിയത്. ഇതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമുയർന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സമവായ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടത്. സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കാത്ത ചിലരെയെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലും തർക്കം ഉടലെടുത്തതോടെയാണ് സെക്രട്ടേറിയറ്റ് വിപുലീകരണം നടക്കാതെ പോയത്. എന്നാൽ തർക്കമൊന്നുമില്ലെന്നാണ് യൂത്ത് ലീഗിൻ്റെ അവകാശവാദം. സെക്രട്ടേറിയറ്റ് വിപുലീകരണം വൈകരുതെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കാനാണ് ധാരണ. അതേസമയം ടി പി അഷറഫ് അലിയെ ഒഴിവാക്കി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഭിന്നത രൂപപ്പെട്ടത്. പുതുതായി പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൗൺസിൽ അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് ആ കമ്മിറ്റി മരവിപ്പിച്ചു. മലപ്പുറം എറണാകുളം ജില്ലകളിലെ കൗൺസിൽ അംഗങ്ങളാണ് ബഹളം വെച്ചത്. സെക്രട്ടേറിയറ്റ് രൂപീകരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ കമ്മിറ്റി മരവിപ്പിക്കുകയും ചെയ്തു. രൂപീകരിക്കലും മരവിപ്പിക്കലും ഒരുമിച്ച് നടന്നു. പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിയിൽ മുനവർ അലി തങ്ങൾ പ്രസിഡന്റായും പി കെ ഫിറോസ് ജനറൽ സെക്രട്ടറിയായും തുടരും. ഇസ്മയിൽ പി വയനാടാണ് ട്രഷറർ. അതേസമയം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ടി പി എം ജിഷാനെ അംഗീകരിക്കാനാവില്ലെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. പ്രവർത്തക സമിതി തീരുമാനമനുസരിച്ച് 17 ഭാരവാഹികളായിരുന്നത് 11-ആക്കിയെന്ന് മാത്രമല്ല സീനിയർ വൈസ് പ്രസിഡന്റ് എന്ന പദവിയും ഒഴിവാക്കി. പുതിയ ഭാരവാഹി ലിസ്റ്റിൽ വനിതകളില്ല. യൂത്ത് ലീഗിൽ 20% വനിതാ പ്രാതിനിധ്യം തീരുമാനിച്ചിരുന്നതാണ്. ലീഗിൻ്റെ പോഷക സംഘടനകളിൽ വനിതകൾക്ക് 20% പ്രാതിനിധ്യം നൽകുമെന്ന് മഞ്ചേരിയിൽ ചേർന്ന പ്രവർത്തക സമിതിയിൽ തീരുമാനിച്ചിരുന്നു. അതേസമയം ടി പി അഷറഫ് അലിയെ ഒഴിവാക്കിയാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത്. മുൻ ഹരിത കമ്മിറ്റിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും ട്രഷറർ സ്ഥാനത്തേക്ക് അഷറഫ് അലിയുടെ പേരാണ് നിർദ്ദേശിച്ചിരുന്നത്. പാണക്കാട് സാദിഖലി തങ്ങളാണ് ഇതിനെ എതിർത്തതെന്നാണ് ലഭിക്കുന്ന വിവരം.